ഞങ്ങൾ പെണ്ണുങ്ങൾ കണ്ടുപിടിച്ചേ. നമുക്ക് കേരളത്തിൽ തന്നെ ഇവിടെ എറണാകുളത്ത് തന്നെ ഇങ്ങനെ വലിയൊരു ഹബ്ബ് നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ് കേട്ടോ. അപ്പോൾ എറണാകുളത്ത് കുറേ പേരുടെ റിക്വസ്റ്റഡ് വീഡിയോ ആണ് ആക്ച്വലി. കാരണം നമ്മൾ ഒരുപാട് കുർത്തീസ് സാരീസ് അങ്ങനത്തെ സംഭവമൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരുവിധ ആൾക്കാരൊക്കെ പറയുന്നത് മെൻസ് വെയറിൻ്റെ എന്തുകൊണ്ടാണ് കാണിക്കാത്ത ചേച്ചി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ മെൻസ് വെയറിൻ്റെ കളക്ഷൻസിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്, ക്രിഷ് ഫാഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് മെൻസിൻ്റെ മാത്രമാണ് കേട്ടോ. ഷർട്ട്, ജീൻസ് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വെറൈറ്റി ആയിട്ടുള്ളത് എന്തെങ്കിലും കയറി നോക്കാം. നമ്മളപ്പോ ഇവിടെ അകത്തെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് റിസപ്ഷൻ ഏരിയ. നമസ്കാരം കേട്ടോ. അപ്പൊ ക്രിഷ് ഫാഷൻ ബ്രാൻഡ്സിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. ദാ ഹൈദരാബാദ്, ത്രിച്ചി, പൂന, ഭുവനേശ്വർ, കൊച്ചി, ബാംഗ്ലൂർ, അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കൂടെ കിട്ടും കേട്ടോ. നല്ല നല്ല ബ്രാൻഡുകളായിട്ടാണ് കിട്ടുക. അപ്പൊ നമുക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് ഇവിടെ രണ്ട് ആള് നിൽക്കുന്നുണ്ട്. ഓണറാണ്, പേര് ഷിജു, റിയോൺ. റിയോൺ, ഹായ്, നമസ്കാരം. ക്രിഷ് ഫാഷനിലേക്ക് വരാനുള്ള ഞാൻ നമ്മളിപ്പോ വൈറ്റിൽ, അതായത് തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വരുന്നതാണെങ്കിൽ ചേർത്തല, ഹരിപ്പാട്, ആലപ്പുഴ, കൊല്ലം, പിന്നെ പത്തനംതിട്ട, ഇടുക്കി, അങ്ങനെയുള്ള ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ആ ഭാഗത്ത് നിന്ന് വരുമ്പോൾ വൈറ്റില എന്നുള്ളൊരു ഹബ്ബ് ആണ്. മെയിൻ എറണാകുളത്തെ മൂന്ന് ജംഗ്ഷൻ ആണുള്ളത്. ഒന്ന് വൈറ്റില, എറണാകുളം ജംഗ്ഷൻ, പിന്നെ കെ എസ് ആർ ടി സി സൗത്ത്. ഇങ്ങനെ മൂന്ന് ജംഗ്ഷൻ ആണ് എറണാകുളം. മെയിനായിട്ട് നമ്മൾക്ക് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് സ്ഥലങ്ങളിൽ എല്ലാം ഇതാവേണ്ടത്, സ്പ്രെഡ് ആവേണ്ടത്. അപ്പൊ വൈറ്റില നമ്മൾ വന്നാൽ വൈറ്റില, കടവന്ത്ര, പിന്നെ സൗത്ത് ഓർബിജ് ആണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ബ്രിഡ്ജിന്റെ പേരാണ് സൗത്ത് ഓവർ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിന്റെ അവിടെ ഡയറക്റ്റ് ഇറങ്ങി കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ ഈ ഇറക്കം ഇറങ്ങുന്നത് നമ്മള് വൈറ്റില, ട്രിവാൻഡ്രം ആ ഭാഗത്ത് നിന്ന് വരുന്ന ഒരുക്കുള്ള വഴിയാണ് കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞു തരുന്നത് അവിടുന്ന് ഡയറക്റ്റ് വരാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലാണ് ഈ ഒരു ബിൽഡിംഗ്. ഇനി ബിൽഡിംഗിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് ആദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടാണ് ബിൽഡിംഗിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ തൊട്ട് സൈഡിൽ ക്രിഷ് ഫാഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡും കാണും. അതിൽ തേർഡ് ഫ്ലോർ ആണ്. ഇനി തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരാണെങ്കിൽ അവർക്കൊക്കെ എന്താണ് നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ? ഇപ്പം കണ്ണൂര്, മംഗലാപുരം സൈഡ്, പിന്നെ കാസർഗോഡ് സൈഡ്, തൃശ്ശൂര്, വയനാട് ഭാഗത്തെല്ലാം വരാണെങ്കിൽ മെയിൻ ആയിട്ട് ട്രെയിനുകൾ സഹജമായിട്ട് ആ ഭാഗത്തുണ്ട്. മെയിൻ ആയിട്ട് ജംഗ്ഷനിലേക്ക്, നോർത്തിലേക്ക് ആണ് ആ ട്രെയിനുകൾ മോസ്റ്റ്ലി ഉണ്ടാവുക. ആ ഇവിടുന്ന് നമുക്ക് സൗത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇവിടുന്ന് ഒരു 4-5 മിനിറ്റ് നടക്കേണ്ട ദൂരേ ഉള്ളൂ. ഓക്കെ, ഇവിടുന്ന് മെട്രോ സ്റ്റേഷനായാലും സൗത്ത് മെട്രോ പെട്ടെന്ന് എത്തും. ഒരു എങ്ങനെ പോലും 10 മിനിറ്റ് നടക്കേണ്ട ഉള്ളിലേ വരുള്ളൂ. അത്രയും അടുത്താണ്. പിന്നെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ട് എറണാകുളത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ആയ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് കേട്ടോ ഈ കാണുന്നത്. അടുത്താണ്, തൊട്ടടുത്താണ്. നമുക്ക് ഈ ബിൽഡിംഗിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അത്രയും അടുത്താണ്. അത് കൂടാണ്ട് ഇതിന്റെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ആദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്വാളിറ്റി എഞ്ചിനീയേഴ്സ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ക്രിഷ് ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിംഗ് വരുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇവിടെ വേറെ എന്തെങ്കിലും ലൊക്കേഷൻ ഉണ്ടോ അടുത്തേക്ക്? എന്തെങ്കിലും ലൊക്കേഷനോ? പിന്നെ ഇതിന്റെ അടുത്താണ് MG റോഡ് എന്നുള്ളൊരു MG റോഡും എറണാകുളത്തെ മെയിൻ ഒരു റോഡാണ്. MG റോഡിന് നേരെ വന്നു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ ട്രസ്റ്റിന്റെ സിഗ്നൽ എത്തുക. അതായത് നമ്മൾ നോർത്ത് നിന്ന് MG റോഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കാൻ ആ സിഗ്നലിന് റൈറ്റിലേക്ക്, സോറി, സിഗ്നലിന് ലെഫ്റ്റിലേക്ക്. ഇവിടുന്ന് MG റോഡ് വരുമ്പോൾ സിഗ്നലിന് ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കടവന്ത്ര, അതായത് സൗത്ത് ഓർബിജ് പാലം കയറുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിംഗ്. ഓക്കെ, കടവന്ത്ര വഴിക്ക് വരാണെങ്കിൽ നമുക്ക് ഓവർബ്രിഡ്ജ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത്. അപ്പൊ ഈ ഒരു ബിൽഡിംഗിന്റെ പേര് വരുന്നത് ഓആസിസ് ബിൽഡിംഗ് ആണ്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയണെങ്കിൽ വളഞ്ഞമ്പലം എന്ന് പറഞ്ഞൊരു മഹത്തായ ഒരു ക്ഷേത്രം ഉണ്ട് ഇവിടെ തൊട്ടിപ്പുറത്ത് തന്നെ. അത് നമുക്ക് പറഞ്ഞാൽ കുറച്ചും കൂടി സഹജമായിരിക്കും ഓട്ടോക്കാരുകൾക്ക്. ഓട്ടോ ഈ ലോക്കൽ ആയുള്ള ആളുകളോട് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ കാർ പാർക്കിംഗിന്റെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇത് നമുക്ക് തേർഡ് ഫ്ലോറിലേക്കാണ് പോണ്ടത്. അപ്പൊ നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള കളക്ഷൻസ് ഒക്കെ കണ്ടു നോക്കാം. കാണാൻ റെഡിയാണ്. അപ്പൊ എന്താണ് ഇവിടുത്തെ വെറൈറ്റി കളക്ഷൻസ്? ആദ്യം നമുക്ക് ഷോറൂം കണ്ടാ പോരെ. ഷോറൂം, ഓക്കെ, നമുക്ക് ആദ്യം ഒരു ഷോറൂമിന്റെ ലുക്ക് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് കേട്ടോ, ഈ കാണുന്നത് മൊത്തം ഷോറൂം ആണ്. ഒരുപാട് സാമ്പിൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒക്കെ ഷർട്ട്, അതുപോലെ ജീൻസ്, കോട്ടന്റെ പാൻസ്. അത് നമ്മൾ സാധാരണ എന്താ പറയാ, ഷർട്ട് അതുപോലെ പാൻസ് മാത്രം കേട്ടിട്ടുള്ളൂ. പക്ഷേ ഷർട്ടിൽ തന്നെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ലൈക്ക് കോട്ടൺ, ട്വിൽ കോട്ടൺ, ടെൻസിൽ കോട്ടൺ, ഇഷ്ടം പോലെ ഉണ്ട്. ലൈക്ര വരുന്നുണ്ട്, സാറ്റിൻ വരുന്നുണ്ട്, ഇഷ്ടം പോലെ. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല സ്റ്റൈൽ ചെയ്യാൻ പറ്റും, ജെന്റ്സിനും പറ്റൂല. അപ്പൊ നമുക്ക് ആദ്യം
കളക്ഷൻസ് നോക്കാല്ലേ. തുടങ്ങാം നമുക്ക്. അപ്പൊ ഇപ്പൊ ഈ കാണുന്നതൊക്കെ പാന്റുകളാണ് കേട്ടോ. ഈ കാണുന്നത് ഇതാ കോട്ടന്റെ പാന്റുകളോ ഇരിക്കണ കാണുമ്പോ എന്ത് രസാ നോക്ക്. ഓ ഞമ്മേ ജീൻസാ ജോലെ വേണമെങ്കിൽ മേടിച്ചോട്ടോ, നല്ല അടിപൊളി. എല്ലാ സൈസസ് ഒക്കെ അവൈലബിൾ ആണല്ലോ. അതെ അതെ, നമ്മൾ 4-5 സൈസ് ഓളം നമ്മൾ ചെയ്യുന്നുണ്ട്. ബിഗ് സൈസ് വേറെ തന്നെ ചെയ്യുന്നുണ്ട്. കൂടാണ്ട് 30 മുതൽ സ്റ്റാർട്ടിങ് നമ്മൾ ജീൻസ് അതുപോലെ ഷർട്ട് ആണെങ്കിൽ മീഡിയം, ലാർജ്, എക്സെൽ, ഡബിൾ എക്സെൽ ഇതാണ് നമ്മുടെ പാറ്റേൺ വരിക. ഷർട്ട് ആണെങ്കിൽ ഈ ഒരു പാറ്റേൺ, പാന്റ് ആണെങ്കിൽ ആ ഒരു പാറ്റേൺ. നമുക്ക് നോർമലി നമുക്ക് ഈ ഒരു റേഞ്ച് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? 275 രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് കളക്ഷൻസ് നമ്മൾ ചെയ്യുന്നത്. ഷർട്ടിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് 275 റുപ്പീസ് ആണ് ഷർട്ടിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ പ്ലെയിനിൽ അങ്ങനെ പ്രിന്റഡ് അങ്ങനെയൊന്നല്ല സ്റ്റാർട്ടിംഗ് റേറ്റിംഗ്. 270. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് പിടിച്ചു നോക്കി. ഇതിന്റെ ക്വാളിറ്റി, ഇത് ഏതാ മെറ്റീരിയൽ വരുന്നത്? നമുക്ക് സാറ്റിൻ വരുന്ന മെറ്റീരിയൽ. സാറ്റിൻ അല്ലേ? സാറ്റിൻ വരുന്ന മെറ്റീരിയൽ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. നമുക്ക് തൊടുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ ഉടുക്കുമ്പോൾ തന്നെ. ആണുങ്ങൾക്കൊക്കെ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പെണ്ണുങ്ങളുടെ പോലെയല്ല. പെണ്ണുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ക്വാളിറ്റീസ്, പക്ഷെ ആണുങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. വൈറ്റിൽ തന്നെ ഒരുപാട് ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അടിപൊളിയാണ്, ഇതൊക്കെ സൂപ്പർ ആണല്ലേ കാണാനായിട്ട്. ഇതിന്റെ ഉള്ളിൽ തന്നെ ഡബിൾ ഇതായിട്ട് വരുന്നത് കണ്ടോ. സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ്. ഇതിന്റെ നിങ്ങളുടെ സ്വന്തം മാനുഫാക്ചറിംഗ് തന്നെയാണ്? എല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത്. മെറ്റീരിയൽ മാത്രം നമ്മൾ ഔട്ട് ഓഫ് കൺട്രിയിൽ നിന്ന് എടുക്കുന്നത്. നമുക്ക് തന്നെ ഒരു 22 യൂണിറ്റ് ഉണ്ട്. 22 യൂണിറ്റ് നമുക്ക് 3-4 ലോജിസ്റ്റിക്സ് ഉണ്ട്. ആ ലോജിസ്റ്റിക് 22 ഡിസൈനിങ് ടീം വേറെ തന്നെ ഉണ്ട്. ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് ആക്ച്വലി. ഇന്ത്യയിലെ തന്നെ, സൗത്ത് ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് ഹോൾസെയിൽ ജെന്റ്സ് മാനുഫാക്ചറേഴ്സ് ആണ് നമ്മള്. അത്ര വലുതാണ്, വളരെ വലുതാണ് ഇത്. തന്നെ മാനുഫാക്ചർ ശരിക്കും ബാംഗ്ലൂർ ആണ്. ബെണ്ണാർഘട്ട കുളിമാവ് അവിടെയാണ് നമ്മുടെ ആക്ച്വൽ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ്. ഇത് ബ്രാൻഡ് ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചോട്ടോ. കണ്ടോ ഈ ബ്രാൻഡ് ഒക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പൊ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 270. അപ്പൊ ബാംഗ്ലൂർ, അപ്പൊ ഡയറക്റ്റ് നമുക്ക് ബാംഗ്ലൂർക്ക് പോകണമെന്നില്ല. നമുക്ക് കേരളത്തിൽ തന്നെ ഇവിടെ എറണാകുളത്ത് തന്നെ ഇങ്ങനെ വലിയൊരു ഹബ്ബ് നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഈ ഒരു ഷോറൂമിന്റെ വലിപ്പം കണ്ടോ. ഈ കാണുന്നതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നതല്ല, ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ്. നമുക്ക് സാധാരണ മേടിക്കണമെങ്കിൽ ബൾക്കായിട്ടാണ് മേടിക്കേണ്ടത്. അത് 5 പീസ് അല്ലേ? 5 പീസ് ആകുമ്പോ എങ്ങനെയാ അതിന്റെ വരുന്നത്? ഒരു ഷർട്ട് എന്ന് പറയുമ്പോൾ, ഈ ഉദാഹരണത്തിന് ഈ ഒരു ഷർട്ട്, ഈ ഒരു ഷർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിൽ, ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് 4 സൈസിലായിട്ട് 5 പീസ് ആണ് വരുന്നത്. മീഡിയം, ലാർജ്, എക്സെല്, ഡബിൾ എക്സെല്. അതിന്റെ ലാർജ് 2 എണ്ണം വരും. ഓക്കെ ഓക്കെ. അപ്പൊ മീഡിയം 1 എണ്ണം, ലാർജ് 2 എണ്ണം, എക്സെൽ, ഡബിൾ എക്സെൽ, അങ്ങനെ 5 പീസിന്റെ ബൾക്കായിട്ട് ഒരു സെറ്റില് 30 പീസ് ആയിട്ട് നമുക്ക് എടുക്കണം. മാത്രമേ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇതേതാ മെറ്റീരിയൽ വരുന്നത്? കോട്ടൺ മെറ്റീരിയൽ. കോട്ടണിൽ തന്നെ ഒരുപാട് കോട്ടൺ ഉണ്ട്. നമുക്ക് ഇഷ്ടംപോലെ കോട്ടൺ ഉണ്ട്. നമുക്ക് എങ്ങനെ പോയാലും ഒരു 10-15 മെറ്റീരിയൽ വരുന്നുണ്ട്. അതിൽ നമുക്ക് ലാറ്റിൻ, സാറ്റിൻ, ജൂട്ട്, പിന്നെ ട്വിൽ കോട്ടൺസ്, ഇഷ്ടംപോലെ മെറ്റീരിയൽ. ലൈക്രയിലും ലൈക്ര, നമുക്ക് 2-way ലൈക്ര വരുന്നുണ്ട്, 4-way ലൈക്രാസും വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫിനിഷിംഗോട് കൂടിയ. ഫിനിഷിംഗിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒന്നുകൂടി എടുത്ത് പറയേണ്ട കാര്യം വെച്ചാൽ, ആ ഒരു ഫിനിഷിംഗില്, ആ ഒരു സ്റ്റിച്ചിങ്ങില് ലൈനൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നീല കുറച്ച് ഇങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു ആ ഷർട്ടിന്റെ പണി. അത്രയും പെർഫെക്റ്റ് ഫിനിഷിംഗ്. 10 വാഷ് വരെ കളർ വാറന്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. 10 വാഷ് വരെ കളർ വാറന്റി കൊടുക്കുന്നുണ്ട്. ഒരു കസ്റ്റമർ വാങ്ങി പോയി കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്തിട്ട്, അവർ വാഷ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തന്നാൽ കൂടെ നമ്മളത് എടുക്കും. അത്രയും ക്വാളിറ്റിയോട് കൂടിയാണ് നമ്മൾ കസ്റ്റമേഴ്സിന് സർവീസ് ചെയ്യുന്നത്. ഇനി എന്താ വേണ്ട നമുക്ക്? കാരണം എന്ന് വെച്ചാൽ 10 വാഷ് എന്ന് വെച്ചാൽ 5 വാഷിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ റീപ്ലേസ്. ഇനി ഡോണ്ട് വറി, അത്രയ്ക്കേ ഉള്ളൂ. ആ ഓക്കെ, ഞാൻ തെറ്റി വെച്ചോട്ടോ. ചെക്കിന്, കാരണം നമുക്ക് അത് ആ ഒരു ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ അറിയാം. കാരണം എന്ന് വെച്ചാൽ ആ ഒരു വൈറ്റിന്റെ അങ്ങനെ ഇരിക്കണത്, അതുപോലെ ചിക്കു ഷെയ്ഡില്, യെല്ലോ ഷെയ്ഡില്, ബ്ലൂ ഷെയ്ഡില്, അത് ആ ഒരു കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ. ഇതൊക്കെ പ്ലെയിനിലാണ് വരുന്നത്. പ്ലെയിനിൽ തന്നെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. പീച്ചിൽ തന്നെ ഡാർക്ക് പീച്ച്, ലൈറ്റ് പീച്ച്, വൈറ്റ്, വൈറ്റിൽ തന്നെ ഓഫ് വൈറ്റ്, ബ്ലൂ, ഗ്രീൻ, അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് തന്നെ പ്ലെയിനിൽ വരുന്നുണ്ട്. ഇതൊക്കെ അടിപൊളിയാണല്ലോ, നല്ല അടിപൊളി പ്രിന്റ്. കളറും സൂപ്പർബാണ് കേട്ടോ. മെറ്റീരിയൽ വൈസും സൂപ്പർ. പിന്നെ സൈസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ സ്ലീവ്, എങ്ങനെ സ്ലീവ്? ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവ് ഒക്കെ കിട്ടും? എല്ലാം
ഫുൾ സ്ലീവ് ഹാഫ് സ്ലീവ് പിന്നെ ഫിറ്റ് സ്ലിം ഫിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് മോഡ അതേപോലെ ഒരു ബ്രാൻഡഡ് ഒരു കമ്പനി ഈ അരവിന്ദ് ഓട്ടോ യു എസ് പോളോ അതുപോലെ അലൻ സ്കോട്ട് ഇതുപോലത്തെ ഒരു കമ്പനിയല്ല നോർമലി ഫുൾ സ്ലിം ഫിറ്റ് മാത്രമേ ചെയ്യുള്ളൂ. അതുപോലെ അവർ നമ്മൾ ഈ പറഞ്ഞ പോലെ നോർമൽ പ്രിന്റ് ആ ഒരു മെറ്റീരിയൽ നോർമലായിട്ട് അവരൊന്നും ചെയ്യില്ല. അതേ സെയിം ക്വാളിറ്റി സെയിം നമ്മൾ ആ ഒരു സെയിം ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും കസ്റ്റമേഴ്സിന് ആ ഒരു നല്ലൊരു ഡെലിവറി നല്ലൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി, ഇപ്പൊ ഈ ഒരു പ്രിന്റിനെ കുറിച്ച് പറയുകയാണെ, ഇപ്പൊ നമ്മള് സാധാരണ കുർത്ത ഞങ്ങൾ ലേഡീസ് ഒക്കെ ആകുമ്പോൾ സാധാരണ കുർത്തകളൊക്കെ നോക്കുമ്പോൾ പ്രിന്റ് ഒരു വാഷ് കഴിയുമ്പോൾ ചിലപ്പോൾ കളർ ഫേഡ് ആവാറുണ്ട്, അല്ലെങ്കിൽ പ്രിന്റ് ഒക്കെ ഫേഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഉണ്ടെന്നല്ല, നോർമലി കൂടുതൽ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഷർട്ടിൽ അങ്ങനെ ഉണ്ടോ? ഇപ്പൊ നിങ്ങളുടെ ഷർട്ട് മേടിക്കുമ്പോൾ നമുക്കിപ്പോ ഒരു ഷർട്ട് വാങ്ങിച്ചു തരാൻ നമ്മൾ ആ ഒരു 10 വാഷ് വരെ നമ്മൾ ഒന്നും ചിന്തിക്കുന്നില്ല. ഒരു കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് കസ്റ്റമർ ഇപ്പൊ എന്റെ വാഷ് ഡാമേജ് ആയി പിന്നിപ്പോയി പിന്നെ മെറ്റീരിയൽ ഡാമേജ് വന്നു അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ കസ്റ്റമറെ നമ്മൾ ധൈര്യപൂർവ്വം കസ്റ്റമർ നമ്മൾ റീപ്ലേസ്മെന്റ് നമ്മൾ ചെയ്തു കൊടുക്കും നോ ഇഷ്യൂസ്. അപ്പൊ ഷോപ്പുകാർക്ക് മാത്രമാണ് ഇവിടെ വരാൻ പറ്റുള്ളൂ, കാരണം ഷോപ്പുകാർ ബൾക്കായിട്ട് എടുക്കണം കേട്ടോ. അത് ഒരു 30 പീസ് എങ്കിലും മിനിമം എടുക്കണം. പിന്നെ ഇപ്പൊ ഈ സൈസിന്റെ ഇഷ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സൈസിൽ എങ്ങനെ മീഡിയം സൈസ് മാത്രം അല്ലെങ്കിൽ ലാർജ് സൈസ് മാത്രമായിട്ട് വേണമെന്ന് പറയുന്നവർക്ക് അങ്ങനെയായിട്ട് കിട്ടും? അങ്ങനെയുള്ള നമുക്ക് ഒരു അസോർട്ടഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നോർമലി ഇപ്പം കസ്റ്റമർ പറയുന്നു നമുക്ക് ലാർജ് സൈസ് മാത്രം മതി മീഡിയം വേണ്ട അങ്ങനെ ഒരു ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ വേറെ തന്നെ ഉണ്ട്. കസ്റ്റമേഴ്സ് അസോർട്ടഡ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വേറെ തന്നെ ഉണ്ട്. സെയിം ക്വാളിറ്റി സെയിം മെറ്റീരിയല് സെയിം ബ്രാൻഡ്. അപ്പൊ മെറ്റീരിയലും ബ്രാൻഡും ഇതിനൊന്നും വ്യത്യാസമില്ല. അപ്പൊ മീഡിയം ആണ് വേണമെന്ന് വെച്ചാൽ മീഡിയം എത്ര പീസ് എടുക്കണം? 30 പീസ് എടുത്ത് സെയിം കളർ സെയിം ഡിസൈൻ തന്നെയാണോ? സെയിം ഡിസൈൻ, അങ്ങനെ ഡിസൈൻസ് ഒന്നും അങ്ങനെ മാറില്ല. നമ്മൾ ക്വാളിറ്റി കോംപ്രമൈസ് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഈ മീഡിയം ലാർജിൽ രണ്ടെണ്ണം, അതുപോലെ എക്സ് എൽ ഡബിൾ എക്സ് എൽ അങ്ങനെ 5 പീസിന്റെ സെറ്റ് ആയിട്ടാണ് ഒരു സെറ്റിൽ വരുന്നത്. അങ്ങനെ 30 പീസ് ആണ് എടുക്കേണ്ടത്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മീഡിയമില് 30 പീസ് ആയിട്ട് അല്ലെങ്കിൽ ലാർജിൽ 30 പീസ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കിട്ടും. അത് അവൈലബിൾ ഉണ്ടെങ്കിൽ മാത്രം. അവൈലബിലിറ്റി നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും, അത് കഴിഞ്ഞ് കസ്റ്റമേഴ്സ് നമ്മൾ റെസ്പോൺസ് ചെയ്യും. ഇനിയിപ്പോ ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു, ഓൺലൈൻ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് അത് ക്രിഷിന്റെ തന്നെ ആപ്പ് ഉണ്ട്, നമ്മുടെ കമ്പനിയുടെ തന്നെ ആപ്പ് ഉണ്ട്. അതുമല്ല നമുക്ക് ആ ആപ്പ് ബുദ്ധിമുട്ടാണ്, കസ്റ്റമറുടെ കോൺടാക്ട് നമ്പർ വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് എസ്എംഎസ് വഴി നമുക്ക് ഓൺലൈൻ എടുക്കുക ഓർഡർ എടുക്കേണ്ട സൗകര്യങ്ങളും ഉണ്ട്. ആപ്പ് ഉണ്ട്, സ്വന്തമായിട്ട് ആപ്പ് ഉണ്ട്, വെബ്സൈറ്റും ആപ്പും നമുക്ക്. പ്ലേ സ്റ്റോറിൽ പോയിട്ടാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത്? ഫ്രാഷൻ തന്നെ ആപ്പ് ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ക്രിഷ് ഫ്രാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രാൻഡിൽ പോയി, അല്ല ആ ഒരു പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുൾ കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് പർച്ചേസിംഗ് അതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, പർച്ചേസ് നമുക്ക് അതിൽ തന്നെ ലോഗിൻ ചെയ്ത് സൈനിങ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് നമുക്ക് തന്നെ ആദ്യം സെറ്റിൽമെന്റും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 1 ഡേ നിങ്ങൾക്ക് കൊറിയർ ഡിസ്പാച്ച് ആവും. ഓ ഓക്കെ ഓക്കെ, അതും ഈ സെയിം ഇതുപോലെ തന്നെ നമുക്ക് 5 പീസ് ആയിട്ട് തന്നെ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ, അതിനകത്ത് ഓൾറെഡി പാറ്റേൺ ഫിൽ ആയിരിക്കും. ഇപ്പൊ ഒരു ഷർട്ട് എന്ന് പറയുമ്പോൾ ഓൾറെഡി 4 സൈസിലായിട്ട് 5 ക്വാണ്ടിറ്റി എന്തായാലും ഉണ്ടാവും. അത് നമുക്ക് അതിൻ്റെ നമുക്കൊന്ന് റിമൂവ് ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല. ഓക്കെ, അതിന് റിമൂവ് ചെയ്യേണ്ടതാണ് ഈ അസോർട്ടഡ് എന്നുള്ള ഓപ്ഷൻ കമ്പനി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഓഫ്ലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. ഓഫ്ലൈൻ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ആ ബ്രാഞ്ചസ് എവിടെയൊക്കെയാണ്? നമുക്ക് പൂനെ ഉണ്ട്, ഹൈദരാബാദ്, വിജയവാഡ, പ്ലസ് നമുക്ക് ഇപ്പൊ റീസെന്റ് നമുക്ക് ചെന്നൈ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. വിജയവാഡ ഇപ്പൊ അടുത്ത് റീസെന്റ് ഓപ്പൺ ചെയ്ത വിജയവാഡ, ഇനി ചെന്നൈന്നും കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ അതെ. ഓക്കെ, കൊച്ചിയിൽ ഇപ്പൊ കഴിഞ്ഞ ഡിസംബർ മുതലാണ് നമ്മൾ കൊച്ചി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ ഈ ബ്രാഞ്ചസ് ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ വരാനായിട്ട് പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്ത് എവിടെ വേണമെങ്കിലും പോയാലും സെയിം റേറ്റിന് സെയിം ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാണ്ട് നമുക്ക് മേടിക്കാൻ പറ്റും. ടീനേജേഴ്സിന് കോളേജ് പോയി കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തു കൊടുക്കാറുണ്ടോ? കസ്റ്റമൈസ് നമ്മൾ ചെയ്തു കൊടുക്കാം. അതായത് ഇപ്പൊ ഒരു കസ്റ്റമറിന് ഇപ്പൊ എന്റെ ബ്രാൻഡിൽ അവരെ ഓൺ ബ്രാൻഡിൽ നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ എനിക്കൊരു ബ്രാൻഡ് ഉണ്ട്, ഇപ്പൊ എനിക്കൊരു ബ്രാൻഡില് എനിക്ക് ഇതേ മെറ്റീരിയൽ എനിക്ക് സ്വന്തം ബ്രാൻഡിൽ ചെയ്യണമെന്നും കൂടെ കമ്പനി അതിന് വില്ലിംഗ് ആണ്. ഓക്കെ, അങ്ങനെയും ചെയ്തു കൊടുക്കില്ല. ഇവർക്ക് ബാംഗ്ലൂർ ഒക്കെ വലിയൊരു ഹബ്ബ് തന്നെയാണ് കേട്ടോ, ശരിക്കും പോയി കാണാൻ വേണം. നമുക്ക് യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഇവർക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഇവർക്ക് നമുക്ക് കാണാൻ പറ്റൂട്ടോ. അത്രയും വലിയൊരു ഹബ്ബാണ് മാനുഫാക്ചറിംഗ് പറയുമ്പോൾ, ഒന്നൊന്നര മാനുഫാക്ചറിംഗ് തന്നെയാണ് കേട്ടോ. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. എന്തായാലും അടുത്ത് ഞാൻ പോകുന്നതായിരിക്കും. അപ്പൊ ഇനി ഇതാണ് ഈ കളക്ഷൻസ്. ലൈറ്റ് വേണ്ടവർക്ക് ലൈറ്റ്, ഡാർക്ക് വേണ്ടവർക്ക് ഡാർക്ക്, പൂക്കൾ വേണോ, പ്രിന്റഡ് വേണോ, ഡോട്ട്സ് വേണോ, എങ്ങനെ ചെക്ക് വേണമെങ്കിൽ ചെക്ക് ഉണ്ട്.
ചെക്കിന്റെ ആണ് എന്റെ അമ്മ ഇത് കാണുന്നത് മൊത്തം ഈ ഏറ്റവും വരെ ചെക്കിന്റെ കളക്ഷൻസ് ആണ് എന്റെ പൊന്നെ നോക്ക് ചെക്കിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലേ എന്നുവെച്ചാ ചെക്കിൽ തന്നെ വലിയ ചെക്ക് വരുന്നുണ്ട് ചെറിയ ചെക്ക് വരുന്നുണ്ട് അതുപോലെ കളേഴ്സും സെയിം കളേഴ്സും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എത്ര ഇത് വരുന്നുണ്ട് നമുക്ക് ഇവിടെ ആഴ്ചയിൽ നമുക്ക് 25,000 പുതിയ ഡിസൈൻസ് നമ്മൾ ലോഞ്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് ആഴ്ചയിൽ 25,000 ഡിസൈൻസ് ഇതിനപ്പുറം നമുക്ക് ഓപ്ഷൻസ് എന്താ നമുക്ക് കണ്ട് കണ്ട് മതിയാവില്ല അത്ര അധികം കളക്ഷൻസ് ഉണ്ട് ചുരുങ്ങിയത് ഒരു 1000 വെറൈറ്റി കളക്ഷൻസ് ഇവിടെ തന്നെ ഉണ്ട് അല്ലേ ജസ്റ്റ് ചെക്കിന് തന്നെ രണ്ട് മൂന്ന് പാറ്റേൺ കാണിക്കാം ഇതിന്റെ ഇവിടെ 1000 മേലെ തന്നെ നമുക്ക് ചെക്കിൽ തന്നെ വരുന്നുണ്ട് അതെ ചെക്കിൽ തന്നെ അതിന്റെ മേലെ വരുന്നുണ്ട് നമുക്ക് അതിലും ഈ മെറ്റീരിയൽ ഒക്കെ ഈ പറഞ്ഞതൊക്കെ യൂസ് ചെയ്യൂലേ മെറ്റീരിയൽ അല്ല നമുക്ക് അതിനൊരു കോംപ്രമൈസ് നമ്മൾ ചെയ്യില്ല മെറ്റീരിയലാണ് നമ്മൾ മെയിൻ ആയിട്ട് കസ്റ്റമറെ നമുക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നത് നമ്മുടെ മെറ്റീരിയലാണ് മാത്രം പ്രീമിയം ക്വാളിറ്റി നമ്മൾ ഒരു കസ്റ്റമർക്ക് ഇപ്പൊ നമ്മൾ ഷോപ്പുകാരാണ് നമ്മൾ ഒരു കസ്റ്റമർക്കൊക്കെ കൊടുക്കുമ്പോ ഇതൊക്കെ കാണുമ്പോ തന്നെ അവർക്ക് ആ ഒരു സാറ്റിസ്ഫൈ എന്തായാലും കിട്ടുന്നതായിരിക്കും അപ്പൊ തന്നെ മേടിക്കാൻ തോന്നും പിന്നെ നിങ്ങളുടെ പാക്കിംഗ് ഒക്കെ എങ്ങനെയാ ബോട്ട് പാക്കിംഗ് വരാം ബോട്ട് പാക്കിംഗ് പറഞ്ഞാൽ നമ്മൾ നോർമലി ഒരു ഷർട്ട് ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഒരു ഷർട്ട് ഇറക്കുമ്പോൾ നമ്മൾ ബോട്ട് പാക്കിംഗ് വെച്ചാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി നമ്മൾ കീപ് മെയിൻറ്റെയിൻ കൊടുക്കാം അപ്പൊ നമുക്ക് അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനും പറ്റുമോ അതിന്റെ കൂടെ നമുക്ക് അതുപോലെ ബോക്സ് ആക്കാനാണെങ്കിൽ ബോക്സ് ആക്കേണ്ട ഓപ്ഷനും ഉണ്ട് ആ ബ്രാൻഡിംഗ് വൈസ് നമുക്ക് ബോക്സ് ആക്കണമെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട് പിന്നെ ഈ ബട്ടൺ വൈസ് നമുക്ക് ഈ ഒരു ബട്ടൺ നമുക്കിപ്പോ ഈ കളറിന് ഈ ബട്ടൺ ശരി കസ്റ്റമർ പറയുന്നു ഈ കളറിന് ഈ ഒരു ബട്ടൺ ശരിയാവുന്നില്ല അതിന് വേറെ കളർ ബട്ടൺ ചെയ്യണം അപ്പൊ കസ്റ്റമർ അതിന് കണക്കൊരു ഓർഡർ തരുവാണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കാനും വെറൈറ്റി മോഡൽസ് ആയിട്ടുള്ള ബട്ടൺസ് ഇപ്പോ വുഡിന്റെ ബട്ടനോ അല്ലെങ്കിൽ ഡിസൈൻസ് ആയിട്ടുള്ള എന്തെങ്കിലും കസ്റ്റമർ ഒരു ഡെമോ അല്ലെങ്കിൽ ഒരു റഫറൻസ് ആയിട്ട് വേറെ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും അല്ലേ ഓക്കെ അപ്പൊ കസ്റ്റമൈസ് ചെയ്ത് ഇവരുടെ മെറ്റീരിയൽ ഞാൻ എടുത്തെടുത്ത് പറയാണ് കേട്ടോ കാരണം നമുക്ക് ഇപ്പൊ എന്റെ മോന്റെ ഷർട്ടൊക്കെ ഞാൻ വാഷ് ചെയ്യാറുള്ളതാണ് നമുക്ക് അറിയാം അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഈ ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ കോട്ടൺ തന്നെ ഒരുപാട് നല്ല രസമുണ്ട് എന്തായാലും നേരിട്ടൊന്ന് വന്നിട്ട് നിങ്ങൾ മേടിക്കലും വേണം കേട്ടോ കാരണം വെച്ചാൽ നിങ്ങൾ ഓൺലൈനിൽ മേടിക്കുമ്പോൾ നമുക്ക് ചിലർക്ക് പേടിയുണ്ടോ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അതുപോലെ തന്നെ ഇപ്പൊ ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് അവർക്ക് ആദ്യം ഒരു പേടി ഉണ്ടാവും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഓൺലൈനിൽ വാങ്ങിച്ചാൽ എങ്ങനെയുണ്ടാവും പ്രൈസ് നമുക്ക് ഇത്ര പൈസന് വിൽക്കാൻ പറ്റും അല്ല അത് നോർമലി അത് ആസ് എ കസ്റ്റമർ ഞാനായാലും അത് പേടിക്കും നമ്മൾ ഒരു കസ്റ്റമറെ സാധനം കൊടുത്ത് കസ്റ്റമറിന് അത് എന്തായാലും നമ്മൾ 100% നമ്മൾ ഷെയർ വരുന്ന ആ സാധനം പോയിരിക്കും ഇതെന്തായാലും നമുക്ക് പൈസ നഷ്ടം വരില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒരു വട്ടം ഈ ഒരു സംഭവം നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ബ്രാൻഡ് എന്തായാലും ഇത് മേടിച്ച് കസ്റ്റമർ എന്തായാലും മേടിച്ചിരിക്കും ആ ബ്രാൻഡ് ഇത്രയും സൂപ്പർബാണ് കേട്ടോ പിന്നെ നമ്മുടെ ഓൺ ബ്രാൻഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഇതാണ് ചെക്കിൽ വരുന്നത് ചെക്കിൽ തന്നെ ചെറിയ ചെക്കിൽ വരുന്നുണ്ട് കണ്ടോ പ്ലെയിൻ വരുന്നുണ്ട് ചെക്കിൽ തന്നെ വലിയ ചെക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അടിയിൽ നോക്കിയാ നിങ്ങൾ ഇത് നോക്കിയാ എന്നുവെച്ചാ സിമ്പിൾ ആയിട്ടുള്ളത് തന്നെയല്ല വെറൈറ്റി ആയിട്ടുള്ളതും ഉണ്ടെന്ന് വെറൈറ്റി ആയിട്ട് ഇതൊക്കെ അടിപൊളി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്തായാലും ഇതൊക്കെ സൂപ്പർ ഇക്കത്തിന്റെ മോഡലാണ് കേട്ടോ ഈ കാണുന്നത് അടിപൊളി കോട്ടന്റെ മെറ്റീരിയൽ അല്ലേ അതെ അതെ ഓക്കെ അപ്പൊ ഇത്ര നേരം നമ്മൾ ചെക്കില് അതുപോലെ പ്ലെയിനില് പ്രിന്റഡ് ഒക്കെ ആണ് കണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ കുറെ വെറൈറ്റി ഇരിക്കുന്നത് ഇതിനെ കുറിച്ച് എന്താണ് ഇതിന് എന്തായാലും നമ്മൾ പ്രീമിയം മെറ്റീരിയൽ ആണ് ഇതൊക്കെ പ്രീമിയം മെറ്റീരിയൽ അത് ക്രിംടി എന്ന് പറയുന്ന നമ്മുടെ ബ്രാൻഡ് ഇതാണ് നമ്മൾ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ക്രിംടി കേട്ടോ ജസ്റ്റ് ഇവരുടെ ബ്രാൻഡ് ഒന്ന് നോക്കാം ഇതാ ക്രിംടി ആണ് ബ്രാൻഡ് പിന്നെ സ്ലിം ഫിറ്റ് ആണ് മീഡിയം അത് സെയിം ഇതുപോലെ ബൾക്ക് ഐറ്റം ഇത് ഈ ഒരു ക്വാളിറ്റിനെ കുറിച്ചാണല്ലോ പറയണത് ഈ ഒരു ക്വാളിറ്റി തന്നെ നമ്മൾ ട്വിൽ കോട്ടൺ പോലത്തെ മെറ്റീരിയൽ ആണ് ഇതൊക്കെ ട്വിൽ കോട്ടൺ പോലെ മെറ്റീരിയൽ ആണ് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്യാരണ്ടിയും ഈ പറഞ്ഞ വാറണ്ടിയും റീപ്ലേസ്മെന്റും എല്ലാം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കും ഓക്കെ ഈ റീപ്ലേസ്മെന്റിന്റെ കാര്യം പറഞ്ഞാൽ എത്ര നാളുണ്ട് ഈ ഒരു റീപ്ലേസ്മെന്റിന്റെ കസ്റ്റമർ ഇതുപോലെ അതായത് ഒരു കസ്റ്റമർ വാങ്ങിപ്പോയി കസ്റ്റമർക്ക് ബാഡ് ഫീഡ്ബാക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ ഇത്ര മാസം അങ്ങനെ ഒരു ടൈം അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല ഓക്കെ അല്ല ചിലടുത്ത് പറയും 3 മാസം ആറെങ്കിൽ 6 മാസം അവര് മെയിനായി ഒരു കസ്റ്റമർ വാങ്ങിച്ച ഒരു കുറച്ചൊരു പർച്ചേസും കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾമോസ്റ്റ് അവിടെ എത്തിക്കാൻ അവിടെ ഞാൻ പറയും ഓക്കെ ഓക്കെ അത് അത് കോമൺ ആണ് അത് അവിടെ എത്തിക്കാൻ ഒരു 1 വീക്ക് 2 വീക്സിനുള്ളിൽ അവരത് പറയും ഓക്കെ അപ്പൊ ഇനി ഇതിൽ തന്നെ ഇപ്പൊ നേരത്തെ കണ്ടത് തന്നെ സെയിം ക്വാളിറ്റിയിൽ കളർ ചേഞ്ചസ് ആണ് കേട്ടോ ഈ കാണുന്നത് ഒരു ചെങ്കൽ കളർ അതുപോലെ തന്നെ ചിക്കു ചിക്കു അല്ല എന്ത് കളറാണ് പറയത് എന്തായാലും ഈ ഒരു കളർ അതിൽ ഈ ഒരു ഓഫ് വൈറ്റ് ചിക്കുന്റെ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ അതുപോലെ പിങ്ക് ക്വാളിറ്റി നല്ലതാണ് കേട്ടോ അതുപോലെ ഈ ഒരു ഷർട്ട് എന്റെ പോക്കറ്റിൽ കണ്ടോ ഇതുപോലെ ഇവരുടെ ലോഗോ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം പോക്കറ്റിൽ ഇതുപോലെ വരുന്നുണ്ട് കളർ ചേഞ്ചസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ നിങ്ങൾക്ക് ഒരു ക്വാളിറ്റിയിൽ തന്നെ ഇഷ്ടം പോലെ കളേഴ്സ് അവൈലബിൾ ആണ് ഇപ്പൊ നോ ഇഷ്യൂ ഇത് വേറെ ബ്രാൻഡ് ആണല്ലോ ഇത് വേറെ ബ്രാൻഡ് അല്ല സോറി ക്വാളിറ്റി ആ മെറ്റീരിയൽ ആണ് ഇത് ലൈക്രാ എന്നുള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് അത്യാവശ്യം മൂവ് ഔട്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ലൈക്രാ ഇത് ഉടുക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും സെയിം ആ ഒരു ഇത് തന്നെ ബ്രാൻഡ്
ഒരുപാട് കളേഴ്സ് ഒരുപാട് ബ്ലാക്ക് കോഫി അതുപോലെ ബ്ലൂ അങ്ങനെ ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട്. ഇനി ഈ ഒരു ലൈക്ര മെറ്റീരിയലിന്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് എന്താ സംഭവം വെച്ചാല് പിടിക്കുമ്പോഴേ അവിടുന്ന് ഇവിടുന്ന് പിടിക്കുമ്പോ ഇത് ഭയങ്കരമായിട്ട് സ്ട്രക്ചബിൾ ആണ്. ഇത് വലിക്കുമ്പോ കണ്ടോ ഇത് സ്ട്രക്ചബിൾ ആണ്. ഇതിനാണ് ഈ ലൈക്ര മെറ്റീരിയൽ എന്ന് പറയുന്നത്. വെച്ചാൽ ഉടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് ഉടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഏതാ വരുന്നത്? കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി പ്രീമിയം ആയിട്ട് പോകാം. കളേഴ്സ് സത്യം പറയാലോ, നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റിയും കളേഴ്സ് നോ എന്താ പറയാ, അത്രയും സൂപ്പറാണ്. നിങ്ങൾ നേരിട്ട് വന്ന് ഫീൽ ചെയ്യാനാ ഞാൻ പറയുള്ളൂ. കാരണം ഓൺലൈനിലൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ പേടിയുണ്ടാവും, നമുക്ക് ഇത്ര പൈസ കൊടുത്തിട്ട് നമ്മൾ ചെലവാക്കുമ്പോൾ നേരിട്ട് വരാനും ഓപ്ഷൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ ആ സ്ഥലത്ത് എവിടെയെങ്കിലും ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവിടേക്ക് തന്നെ പോയാലും കുഴപ്പമില്ല. ഇനി ഇവിടെ കൊച്ചിയിൽ തന്നെ ഉണ്ട് കേട്ടോ നമുക്ക്. എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒരു ഇത്ര നാള് നമ്മള് വെറുതെ ഈ സൂറത്ത് മുംബൈ അവിടെ ഇവിടെ ഒക്കെ കിടന്ന് ഓടി നമ്മുടെ കേരളത്തിൽ ഇവിടെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം. എന്തായാലും അടിപൊളി. ഇനി അടുത്തത് ഏതാണ്? ഇതിൽ തന്നെ പോക്കറ്റിൽ ചേഞ്ചസ് വരുന്നുണ്ടല്ലേ? ആണ് എന്നുവെച്ചാൽ ഒരു സൈഡ് പോക്കറ്റിൽ അതിൽ കുറച്ച് ഫ്ലാപ്പ് വരുന്ന ടൈപ്പാണ്. രണ്ട് സൈഡ് പോക്കറ്റ് വരുന്നതുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി ഇതൊക്കെയാണ് നമ്മൾ പ്ലെയിനിൽ കണ്ടത്. ഇതിന്റെ അടിയിൽ ചെക്കിന്റെ വരാണെങ്കിൽ എന്റെ പൊന്നു നോക്കിയേ. നേരത്തെ നമ്മൾ ചെക്കിന്റെ ഒരുപാട് കണ്ടു കേട്ടോ. ചെക്കിൽ തന്നെ ഈ കാണുന്നതൊക്കെ ചെക്ക് സെയിം ആ ഒരു ബ്രാൻഡ് തന്നെയാണ്. ബ്രാൻഡിൽ തന്നെ മെറ്റീരിയൽ ഡിഫറൻസ് വരുന്നത് അതിലും ചെക്ക് ചെക്കില് നമുക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻസും ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറീസ് വരുന്നതും ഈ ഒരു മെറ്റീരിയലാണ് വരാറ്. ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരാറുണ്ട്. ഈ മെറ്റീരിയൽ നമുക്ക് ഒരു പുതിയൊരു കളക്ഷൻസ് വന്ന കസ്റ്റമർ അപ്പം നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. ആ അത്രയും ഡിമാൻഡ്സും കൂടിയാണ് ഈ ഒരു മെറ്റീരിയൽ. കാരണം അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന മെറ്റീരിയലാണ്. നമ്മളിപ്പോ പുറത്ത് വലിയൊരു ഷോറൂമില് ഞാൻ പേരെടുത്ത് പറയണില്ല, അത്രയും വലിയ വലിയ ഷോറൂമില് റീറ്റെയിൽ ഒക്കെ ആയിട്ട് പോയിട്ട് മേടിക്കുന്നത് 1500-2000 രൂപ കൊടുത്ത് മേടിക്കുന്ന സംഭവം ഇവിടെ ജസ്റ്റ് 275 സ്റ്റാർട്ടിംഗ് റേറ്റ് തൊട്ട് 700 ഉള്ളിൽ ഒതുങ്ങുന്ന കുറെ ഷർട്ടിന്റെ കളക്ഷൻസ് അടിപൊളി. എനിക്ക് എന്താ പറയാ, ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നൊരു ആഗ്രഹം തുടങ്ങിയിട്ട് ഇപ്പൊ ഷർട്ടിന്റെ ഇപ്പൊ കുർത്തീസ് സാരിയൊക്കെ വിട്ടു ഞാൻ. അടിപൊളി കളേഴ്സും സൂപ്പറാണ്. ഞാൻ എന്താ എടുത്ത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ലാട്ടോ. കാരണം അത്രയും നമ്മൾ പിടിക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി നമ്മൾ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് ആ ഒരു കളറും ആ ഒരു ക്വാളിറ്റിയും അത്രയും സൂപ്പറാണെന്നുള്ളത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പാൻറ്റുകൾ ഇവിടെ കുറച്ച് എടുക്കണ്ടല്ലോ. ഇതെന്താ സംഭവം? നമുക്ക് ലൈക്ര തന്നെ, ബട്ട് അത് കുറച്ചും കൂടി മെറ്റീരിയലിൽ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. ഇത് നമുക്ക് സാറ്റിനിൽ തന്നെ വരുന്ന ലൈക്രാസ് ആണ്. അതും ഇതും തമ്മിൽ കുറച്ച് മാറ്റമുണ്ട്. അത് കോട്ടൺ കൂടി മിക്സ് ആയിട്ട് വരുന്നതാണ്. ഇത് നമുക്ക് സാറ്റിൻ ഉള്ള രീതിയിൽ വരുന്നു. സാറ്റിൻ മിക്സ് ആയിട്ട് വരുന്നത്. ഓക്കേ, ലൈക്ര തന്നെ പറയണം. ലൈക്ര തന്നെ പറയണം. ഇതും സ്ട്രെച്ചബിൾ തന്നെയാണ്. ഇതും സ്ട്രെച്ചബിൾ തന്നെയാണ് ട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ പോക്കറ്റ് അല്ല വരുന്നത്, ഇതുപോലെ തന്നെ പ്രിന്റ് വർക്ക് ആയിട്ടാണ് വരുന്നത്. കുറച്ച് ലൈറ്റ് ഷെയ്ഡിൽ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇതാ അതിൽ തന്നെ കളർ ചേഞ്ചസ് വരുന്നുണ്ട്. ഇതാ ഇതൊക്കെയാണ് ഇതിന്റെ കളേഴ്സ് വരുന്നത്. അപ്പൊ ഈ ഒരു മീഡിയം ലാർജ് എക്സൽ ഒരു കളറിൽ ഒരു പ്രിന്റിൽ സെയിം അല്ല വരാം? ഞാൻ നമ്മൾ എടുത്ത് ചോദിക്കാണ്. കാരണം എന്ന് വെച്ചാൽ അവര് അല്ലെങ്കിൽ പിന്നെ ഡൗട്ട് പറയാൻ പാടില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇതും സെയിം അത് തന്നെയാണോ? ഇതല്ല, ഇത് നമുക്ക് സാറ്റിൻ മാത്രമാണ്. ലൈക്ര അല്ല, ഇത് പാർട്ടി വെയർ ആണ്. ആക്ച്വലി പാർട്ടി വെയർ ആണ്. നമുക്ക് ഈ ലീവറേജ് എന്നുള്ള ഒരു ബ്രാൻഡിൽ തന്നെ പാർട്ടി വെയർ വരുന്നത് സാറ്റ് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തോന്നും ലൈക്ര ആണ്. പക്ഷെ ഇത് ലൈക്ര അല്ല, പെട്ടെന്ന് അങ്ങനെ അവിടെ കിടക്കണോണ്ട് അത്യാവശ്യം കളേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് മൂവ് ഔട്ട് ആവുന്ന അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ്. ഇതാണ് ഡിഫറെന്റ് കളേഴ്സ്. കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഏത് കളേഴ്സ് വേണമെങ്കിലും ഉണ്ട്. പിന്നെ സെയിം ഗ്യാരണ്ടി സെയിം. അതിന് കോട്ടൺ ഇതിനെല്ലാത്തിനും സെയിം ഗ്യാരണ്ടി തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ സമയം വരുന്നത് 10-7 ആണ് സമയം വരുന്നത്. സൺഡേ ഹോളിഡേ ആണ്. ഇനി നമുക്ക് കുറച്ച് ഇങ്ങോട്ട് വരാണെങ്കിൽ ഈ സൈഡ് നോക്കാം നമുക്ക്. ഇത് വൈറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഒരു ലീനൻ. നമുക്കിത് പ്യുവർ ലീനൻ ആണ് വരുന്നത്. നമുക്ക് ഇപ്പൊ ഈ കൂടുതൽ ഈ മിഡിൽ ഏജ് അങ്ങനെയുള്ള ആളുകൾ ലിനൻ ഇടാൻ ഇഷ്ടപ്പെടുന്നു. കൂടുതൽ പ്രായമായവർക്കായാലും കംഫർട്ടബിൾ ആയിരിക്കും. ഈ ലിനൻ എപ്പോ ഒരു ബ്രാൻഡിങ് തന്നെയാണ്. ആക്ച്വലി പറഞ്ഞാൽ ഒരു ഫാബ്രിക്കിന് പുറമെ അതൊരു ബ്രാൻഡിങ് കൂടിയാണ്. കൂടുതൽ കിട്ടിയതിനെ കുറച്ചും കൂടി കംഫർട്ട് ആയിട്ട് കിടക്കുന്നതും ലിനനാണ്. നമ്മളിത് പ്യുവർ ലിനൻ നമ്മൾ ചെയ്യുന്നത്. ഇട്ട് കഴിഞ്ഞാൽ ഇട്ടവർക്ക് അറിയാം അതിന്റെ ഒരു ക്വാളിറ്റി. പറഞ്ഞു ദൂരത്ത് നിന്ന് നോക്കുന്നവർക്കും അറിയാം ഇത് സംഭവം ലിനൻ തന്നെയാണെന്നുള്ളത്. ഓക്കെ,
ഇതാണ് കുറച്ചുകൂടി തിക്ക് ആയിട്ടുള്ള സാറ്റിൻ തന്നെയാണ്. ബട്ട് ഇത് ബട്ടൺ ടൈപ്പ് അല്ല, ഇത് ജാക്കറ്റ് ടൈപ്പ് ആണ്. ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ടീഷർട്ടിന്റെ പുറമെ നമ്മൾ ഇതൊരു കോളേജ് പോകുന്ന പിള്ളേർക്കും കാര്യങ്ങൾക്കെല്ലാം കണ്ടറിഞ്ഞിട്ട് ചെറിയ പിള്ളേർക്കുള്ളതും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പോക്കറ്റ് വരുന്നതും സിബ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇത് കുറച്ച് കട്ടി ആയിട്ടുള്ളതാണ്, ജാക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത്. ഇതിലും തന്നെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. പ്ലെയിനിലാണ് കൂടുതൽ വരുന്നത്. ഇതും ക്വാളിറ്റി വ്യത്യാസം ഉണ്ട്. ഇതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ്. കളർ ചേഞ്ച് ഓക്കെ. ആ ഇത് നമുക്ക് വേറൊരു ലൈക്രയാണ്. ഇത് ടൂ വേ ലൈക്രയാണ്. നമ്മളിപ്പോ നേരത്തെ അപ്പുറത്ത് കണ്ടത് രണ്ടും ഫോർ വേ ലൈക്രാസ് ആണ്. ഇത് ടൂ വേ ലൈക്രാസ് ആണ്. ഇത് കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ മെറ്റീരിയലാണ്. ഓക്കെ. അപ്പൊ ഇതിലും പോക്കറ്റ്സിനൊക്കെ ഡിഫറെന്റ്. ഈ പോക്കറ്റ്സും അതുപോലെ ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ നമ്മുടെ ബ്രാൻഡിങ് അതായത് കസ്റ്റമർ അവരുടേതായ ബ്രാൻഡിങ്ങിൽ കസ്റ്റമൈസേഷൻ ബട്ടൺ ആയാലും ഇതുപോലെ ലോഗോസ് ആയാലും ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഒരു മിനിമം ക്വാണ്ടിറ്റി എന്നുള്ളൊരു കമ്പനി റൂൾ ഉണ്ട്. പിന്നെ കട്ടിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യും. ആപ്പിൾ കട്ട് വേണമെങ്കിൽ അങ്ങനത്തെ കട്ടും, സ്ട്രേറ്റ് വേണമെങ്കിൽ അങ്ങനെ, സ്ലിം ഫിറ്റ് വേണമെങ്കിൽ അങ്ങനെ. ഇതൊക്കെ പ്ലെയിനിൽ പെട്ടത് തന്നെയാണ്. ഇതിൽ കുറച്ച് വെറൈറ്റി ഉണ്ടല്ലോ. ഇത് കുറച്ച് നടുക്കിലെ ഡിസൈൻസ് വരുന്നത് അതുപോലെ തന്നെ പറഞ്ഞ പോലെ പാർട്ടി വെയർ ആണ്. ആ കുറച്ച് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് തരാൻ പറ്റിയെങ്കിൽ ഞാൻ ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യാനായിട്ട് തന്നെ കേട്ടോ. കാരണം അത്രയും നല്ല സൂപ്പർ ക്വാളിറ്റി ആണ് ഇത്. സൂപ്പർ. അതുപോലെ ഇത് ഹാൻഡിലും ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവിലും ഇതുപോലെ വർക്ക് ഉണ്ട്. സ്ലീവ്ലെസ് അല്ല, ഹാഫ് സ്ലീവ്, അതുപോലെ തന്നെ ഫുൾ സ്ലീവ്, ഇതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് സ്ട്രൈപ്സിന്റെ ആണ് വരുന്നത്. ഡബിൾ പോക്കറ്റ് വരുന്ന സ്ട്രൈപ്സ് ആണ് ഇത്. ഗ്യാരണ്ടി പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോ നല്ല സോഫ്റ്റ് ഫീൽ ചെയ്യുന്നു. പിന്നെ ഇനി നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് കുറെ പാന്റ്സ് ഒക്കെ കണ്ടു നോക്കിയാലോ. ഓക്കെ, പാന്റ്സിന്റെ ക്വാളിറ്റി നമുക്ക് നോക്കാം. ആ പാന്റ് കാണുന്നേക്കാളും മുന്നേ ഇവിടെ ഇവിടെ ഒരു വെൽവെറ്റിന്റെ ഷർട്ട് ഞാൻ കണ്ടുവരുന്നു. ആ അതെ, എടുക്കണു. ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് വെൽവെറ്റ്, പ്യുർ വെൽവെറ്റ്. ഓ, വെൽവെറ്റ് ഷർട്ട്. അതെ, കണ്ട പെട്ടെന്ന് ദൂരം തന്നെ ഡെനിം പോലെ ഫീൽ ചെയ്യും. ഓക്കേ ഓക്കേ. ബട്ട് ഇത് വെൽവെറ്റ് ആണ്. സെയിം ഗ്യാരണ്ടിയില്. കളേഴ്സും സെയിം, എല്ലാത്തിനും കിട്ടും. ഈ ഒരു ക്വാളിറ്റി തന്നെ. ക്വാളിറ്റി തന്നെ. ഓക്കേ. അപ്പൊ വെൽവെറ്റിന്റെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഡെനിം ആണ് തോന്നുന്നു അല്ലേ. ഡെനിം ഡെനിം. ഓക്കേ, ഡെനിമിലും ഉണ്ട്. കളേഴ്സും ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അതുപോലെ വർക്ക് സൂപ്പർ ഫൈൻ, സൂപ്പർ. നോക്ക്, അതിന്റെ ആ ഒരു എംബ്രോയിഡറി ഡിസൈൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടു സൈഡ് പോക്കറ്റ്, ഫുൾ സ്ലീവ് ആണ് ഇത് വരുന്നത് അല്ലേ. ഓക്കെ. അപ്പൊ ഇനി പാന്റിന്റെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണാനുണ്ട്. ഇതാ ഈ കാണുന്നതൊക്കെ ഇവിടെ കോട്ടന്റെ പാന്റുകളാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ കോട്ടന്റെ പാന്റുകളാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തൊക്കെ ഷർട്ട്സും ഉണ്ടല്ലേ, സ്ലീവ്സ്. അതായത് ഹാഫ് സ്ലീവ്. വെറൈറ്റി മെറ്റീരിയൽ നമുക്ക് ഇഷ്ടംപോലെ മെറ്റീരിയൽ വരുന്നുണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് റയാൻ എന്നുള്ളൊരു മെറ്റീരിയൽ ആണ്. കൂടുതൽ പോകുന്നതും റയാൻ എന്നുള്ളൊരു മെറ്റീരിയൽ ആണ്. കാരണം ആ ഒരു ക്വാളിറ്റി നമ്മളത് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത് കൂടുതൽ നമുക്ക് ഇമ്പ്രൂവ്. മൂവ്മെന്റ് ഉള്ള പ്രോഡക്റ്റ് അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ. അപ്പൊ ഇതിലിപ്പോ നമുക്ക് സൈസ് ഈ പറഞ്ഞത് 30 തൊട്ടാ മീഡിയം, ലാർജ്, എക്സ്എൽ, ഡബിൾ എക്സ്എൽ. ഒരെണ്ണോടി ഒന്ന് എടുത്ത് കാണിക്കണമെന്നുണ്ട് എനിക്ക് കേട്ടോ. ടീനേജേഴ്സ് നമ്മുടെ നാട്ടിൽ ഒരുപാട് എന്താ. അതുപോലെ ഏത് പൂക്കളാണ്, എന്തൊക്കെയോ ഡിസൈൻസ് ഇതിലുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ ഇത് കണ്ടോ, ഇതിങ്ങനെ അനങ്ങുമ്പോ കണ്ടോ, അത്രയും സൂപ്പർ ഫൈൻ ക്വാളിറ്റി ആണ് ഇതിന്റെ. കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ വീണ് കിടക്കുന്ന മോഡലാണ് ഈ കണ്ടത്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള അടിപൊളി, നമ്മൾ ഫോറസ്റ്റ് ഏരിയയിൽ പോയ പോലെ ഉണ്ട്. ഈ മെറ്റീരിയൽ എന്താ പറയുക, റയാൻ മെറ്റീരിയൽ ആണല്ലേ. ഇതും നല്ല കംഫർട്ടബിൾ ആയിരിക്കും തോന്നണു. ഈ ഒരു ക്വാളിറ്റി ഞാൻ ആദ്യമായിട്ടാണ്. ഓക്കെ, അങ്ങനെ. അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ ഷർട്ടിന്റെ കളക്ഷൻസ് ആണ്. ജസ്റ്റ് അതാ ഇങ്ങനെ 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 വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോകട്ടോ. അതാ ഷർട്ടുകള്, ചെക്കില് വരണോ, പൂക്കള് വരണോ, ഡോട്ട്സ് വരണോ. ആഹാ, എന്റെ മോൾക്ക് ഇതുപോലെ ഒരു ഉടുപ്പുണ്ട് കേട്ടോ. സെയിം ജോവൽ നീ മേടിച്ച മാച്ചിങ് ആയിരിക്കും. എന്താ ഇത്, അടിപൊളി 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 ഷർട്ട്സിൽ തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാന്റിന്റെ കളക്ഷൻസ് നോക്കാം. പാന്റിന്റെ വരുന്നതാണെങ്കിൽ ഇതാ കോട്ടന്റെ പാന്റ്സ് വരുന്നുണ്ട്. ഇവിടെ ബനിയൻസും ഉണ്ടല്ലേ. ബനിയൻസ് ഉണ്ട്, ബനിയൻസ് ഉണ്ട്. ആ അത് ഞാൻ കണ്ടില്ലോ അല്ലേ. സ്ലീവ്, ഫുൾ സ്ലീവ്. ബനിയൻസിലൊക്കെ വരുമ്പോ എങ്ങനെയാ റേഞ്ച് വരുന്നത്? അതായത് നമുക്ക് സ്റ്റാർട്ടിംഗ് ഒരു 190 GSM-ൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കോട്ടൺ മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ബനിയൻസിൽ തന്നെ. ഓക്കെ ഓക്കെ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാവറേജും ക്രിംറ്റി ആണ് നമുക്ക് മെയിൻലി നമ്മൾ ബനിയൻസ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ബനിയനിൽ എങ്ങനെയാ നമുക്ക് ബൾക്ക് ആയിട്ട് ഇതേ സെയിം ഷർട്ടിലെ പോലെ തന്നെയാണ് എടുക്കുന്നത്? മീഡിയം, ലാർജ്, എക്സ്എൽ എന്നുള്ളൊരു മെയിൻ. ബനിയനിലും ഇതുപോലെ ഇത് ഫുൾ സ്ലീവ് ആണ്. ഹാഫ് സ്ലീവും വരുന്നുണ്ട്. ഹാഫ് സ്ലീവ് വരുന്നുണ്ട്, ഹാഫ് സ്ലീവ് വരുന്നുണ്ട്. ജസ്റ്റ് ഇത് കോളർ ടൈപ്പ് ആണ്. കോളർ ഇല്ലാത്തതുകൊണ്ട് റൗണ്ട് നെക്ക് ആയിട്ടുണ്ട്. ഹുഡീസും ഉണ്ട് കേട്ടോ. അതാ
അതുപോലെ ഹാഫ് സ്ലീവിലും വരുന്നുണ്ട് അല്ലേ, കോളർ ടൈപ്പ്. എന്താ കോളർ നെക്ക് വരുന്നുണ്ട്, അതുപോലെ കോളർലെസ് നെക്ക് വരുന്നുണ്ട്. കോളർലെസ് എന്ന് വെച്ചാൽ റൗണ്ട് നെക്ക്. യെസ്. ഓക്കേ. ഇത് അല്ലല്ല, ഇതല്ലല്ലോ, എവിടെ പോയി അത് കാണിക്കുകയാണെങ്കിൽ ഒരു വീഡിയോ പോരാണ്ട് വരൂട്ടോ കാണാൻ നിൽക്കുകയാണെങ്കിൽ. കാരണം ഇപ്പം തന്നെ ഓൾറെഡി ഒരുപാട് ലേറ്റായി. നിങ്ങൾക്ക് ഇനി കാണണമെങ്കിൽ ഡയറക്റ്റ് നേരിട്ട് വന്ന് തന്നെ കാണേണ്ടി വരും. ഇനി ഇതേപോലെ ഇനി ഇവിടെ ജീൻസൊക്കെ ഇനി കാണാൻ കിടക്കുന്നുണ്ട്. അതുപോലെ പ്രീമിയം ക്വാളിറ്റി നമുക്ക്. അതെ അതെ, പ്രീമിയം ക്വാളിറ്റി നമുക്ക് ജീൻസ് വരുന്നുണ്ട്. അത് തന്നെ ക്രിംപ്റ്റിയാണ് നമുക്ക് മെയിനായിട്ട് ജീൻസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ജീൻസിൽ തന്നെ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ഒരു ഒരു നോർമൽ കടക്കാരനെ വളരെ പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യാനും പുതിയ ഈ അഡൽട്ടിനൊക്കെ കൂടുതൽ സ്ക്രാച്ച് അതുപോലത്തെ മെറ്റീരിയലാണ് അവർക്ക് കൂടുതലും അവർക്ക് താല്പര്യമില്ല. അപ്പൊ അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു രസാട്ടോ, ഈ ഒരു ജീൻസിന്റെ തന്നെ ഒരുപാട് ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇപ്പൊ ഇതൊക്കെ നമ്മൾ സാധാരണ ഷോറൂമിൽ, വലിയ വലിയ ഷോറൂമിലൊക്കെയാണ് നമ്മൾ സാധാരണ ഇതുപോലെ വെച്ചിരിക്കുന്ന കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടെ കസ്റ്റമർ ആയിട്ട് വരാണെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതും കൂടി പറഞ്ഞുതരാം. ഇത് ആക്ച്വലി ഈ ഇരിക്കുന്ന സാമ്പിൾസ് ആണ് കേട്ടോ, സാമ്പിൾസ് മാത്രമേ ഉള്ളൂ. ഇത് ഇനി നമ്മൾ സെലക്ട് ചെയ്യണത് ദാ ഇതേപോലെ തന്നെ ഇവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഒന്ന് ഇരുന്ന് വിശ്രമിച്ചിട്ട് വേണം നമുക്ക് ഇനി ഓരോന്നോരോ. അപ്പൊ ചേട്ടന്മാരെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് തരും. അപ്പൊ ചേട്ടന്മാരെ കാണിച്ചു തരുമോ? അപ്പൊ ഇതൊക്കെ ജീൻസിന്റെ പുതിയ കളക്ഷൻസ് ആണ്. പുതിയ കളക്ഷൻസ് ആണ്, പുതിയ കളക്ഷൻസ്. ഈ കളക്ഷൻസ് തന്നെ നമുക്ക് ഇത് കണ്ടില്ലേ, മെറ്റീരിയൽ ഓരോന്നും പുതിയ പുതിയ മെറ്റീരിയൽ ആണ്. ഇത് കംപ്ലീറ്റ് പുതിയ മെറ്റീരിയൽസ് ആണ്. ഓക്കെ. ഇതിലെ ഷെയ്ഡ്സും ഇഷ്ടം പോലെ ഉണ്ടല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ ആപ്പിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി. ഇതൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കോളേജ് ഗോയിങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ്. നമുക്ക് സ്ട്രെച്ച് വരുന്നുണ്ട്, സ്ട്രെച്ച് വരുന്നുണ്ട്. ഇതാണ് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ. ഇതാണ് സ്ട്രെച്ചബിൾ വരുന്നത്. ഇതൊക്കെ ചേഞ്ചസ് വേറെയും വരുന്നുണ്ട്. ഓ, കളർ ചേഞ്ചസ് വേറെയും വരുന്നു. ആ കളറിനെ പറ്റിയിട്ടുള്ളതാണ്. ഒരു കളർ നമ്മൾ ഇവിടെ സാമ്പിൾ ആയിട്ട് വെച്ചിരിക്കുന്നത്. അത് കൂടാണ്ട് നമുക്ക് ഇനി കോട്ടന്റെ വരുന്നുണ്ട്. കോട്ടൺ നമുക്ക് ലിനൻ മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് നമുക്ക് കോട്ടണിൽ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെ കോട്ടണിൽ പെട്ടതാണ്. പാന്റ്സിലൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ്? അങ്ങനെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്നല്ല, നമുക്കൊരു പാന്റിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി നമുക്ക് മെറ്റീരിയലാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ഒരു കസ്റ്റമറിന് ഏറ്റവും കൂടുതൽ അതെ, ഒരു 10 രൂപ അവന് നഷ്ടം വന്നാൽ കൂടെ അവൻ കംപ്ലൈന്റ് ഇല്ലാണ്ട് അവന് ബിസിനസ് മുന്നോട്ട് പോകണം. കുറെ കാലം ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി നല്ലതാണ് കേട്ടോ. അതുപോലെ ഉള്ളിലത്തെ സ്റ്റിച്ചിങ് അതൊക്കെ പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് വരുന്നത്. ഇനി ഇത് നമുക്ക് കണ്ടു നോക്കാം. എന്താ ഇതാണ് കോട്ടന്റെ വരുന്നത്, ഒരു ഡിസൈൻസ്. നമ്മൾ കുറച്ച് ഡിസൈൻസ് ആണ് മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് കാണുന്നത് ഒരെണ്ണം വരുന്നത് പ്ലെയിൻ. ഇത് എന്ത് മെറ്റീരിയൽ വരുന്നത്? കോട്ടൺ. അതെ, കോട്ടൺ തന്നെ. ലിനൻ വരുന്നത്, ലിനൻ പ്ലസ് വരുന്നത്, ലിനൻ മിക്സ് ആയിട്ട് വരുന്നത് അല്ലേ. ഓക്കെ ഓക്കെ. ഇതിൽ തന്നെ വേറെ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ് തോന്നുന്നുണ്ട്. സ്ലിം ഫിറ്റ് ആ വരുന്നത്. ഓക്കെ. എക്സിക്യൂട്ടീവ്, അതായത് ഒരു പ്യുവർ ഒരു ഒരു ഓഫീസ് ആവശ്യങ്ങൾക്ക്, അതുപോലെ ഒരു ഇന്റർവ്യൂ കാര്യങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഇതിന്റെ ഒരു സ്റ്റിച്ചിങ്ങിനെ കൂടി ഞാൻ എടുത്ത് പറയട്ടോ. അതിന്റെ ഒരു സ്റ്റിച്ചിങ്ങിന്റെ പെർഫെക്റ്റ് കണ്ടോ, ഫിനിഷിംഗ് കണ്ടോ, അതേപോലെ പെർഫെക്റ്റ് ഫിനിഷ്. ഇതെന്താ ഒരു ചെറിയ പോക്കറ്റ്, ബിഗ് പോക്കറ്റ്, കാശ് ഒളിപ്പിച്ച് വെക്കാനുള്ള പോക്കറ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങൾ പെണ്ണുങ്ങൾ കണ്ടുപിടിച്ചേ. അപ്പൊ ഇനി അടുത്തത് എന്താ, വൈറ്റ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. എന്താ പിന്നെ ഇത് മെറ്റീരിയൽ? ലൈക്ര മെറ്റീരിയൽ. നമ്മൾ ഷർട്ടിലൊക്കെ കണ്ട ഒരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ പാന്റിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഷർട്ടിൽ കുറച്ചുകൂടി കളക്ഷൻസ് നമുക്ക് കാണാണ്ട്. ഇതേപോലെ നമുക്ക് ഇഷ്ടം പോലെ സ്പേസസ് ഉണ്ട് ഇവിടെ. ഇപ്പൊ ഒരു 10-20 കസ്റ്റമർ ഒരുമിച്ച് വന്നാലും ഇരിക്കാനുള്ള ഒരു സ്പേസ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഇനി ഷർട്ടിന്റെ കളക്ഷൻസ് നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ കണ്ടു വന്നാലും ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇത് ചെക്കിൽ വരുന്നത് അല്ലേ, ഒന്നുകൂടി പറയൂ ഡീറ്റെയിൽ ആയിട്ട്. ചെക്കിൽ വരുന്ന നമുക്ക് കൂടുതൽ നമുക്ക് കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്ന മെറ്റീരിയൽ ഇതൊക്കെ. ക്രിംപ്റ്റിന്റെ തന്നെ നമുക്ക് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ നമുക്ക് ട്വിൽ കോട്ടൺ മെറ്റീരിയൽ. ഇതെല്ലാം പുതിയ കളക്ഷൻസ്, നമുക്ക് റീസെന്റ് ആയിട്ട് നമുക്ക് ഇറങ്ങിയ കളക്ഷൻസ്. ഇതൊക്കെ നമുക്ക് ഞാനിവിടെ നേരത്തെ ഏകദേശം കംപ്ലീറ്റ് നമുക്ക് റീസെന്റ് ആയിട്ട് വരുന്ന കളക്ഷൻസ് കൂടുതൽ കസ്റ്റമർ ചോദിച്ചു വരുന്ന മെറ്റീരിയൽസ് ആണ്. അതെ അതെ, മെറ്റീരിയൽ നമുക്ക് അത് തൊട്ട് തന്നെ നമുക്ക് അതിന്റെ ഫിനിഷിംഗ് ഭയങ്കര ഫിനിഷിംഗ് ഫീൽ ചെയ്യും. മെറ്റീരിയൽ തന്നെ ഭയങ്കര നൈസ് ഫീൽ ചെയ്യും. പിന്നെ ഏത് മോഡൽ വേണമെങ്കിലും ചോദിച്ചാലും, മോഡൽ മീൻസ് അതിലിപ്പോ സ്ട്രൈപ്പ് ആയാലും ചെക്ക് ആയാലും വലിയ ചെക്കിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ വലിയ ചെക്ക് വരുന്നുണ്ട്, ചെറിയ ചെക്ക് വരുന്നുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഞാൻ. ഇതാ പെർഫെക്റ്റ് ഫിനിഷിംഗ് ആണ് കേട്ടോ. ഇതാ ഏത് മോഡൽ, ഏത് ഡിസൈൻസ് വേണം. ഇനി ഇതൊക്കെ നമ്മൾ കണ്ടു. നേരത്തെ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, മറ്റേ മീഡിയമിൽ ഒരു 30 പീസ് ഒരുമിച്ചെടുക്കാം, അല്ലെങ്കിൽ ലാർജിൽ എടുക്കാം. അത് എവിടെയും ഞാൻ കണ്ടില്ലല്ലോ. അത് കുറച്ചും കൂടി ബാക്കിലുണ്ട് വന്നോളൂ. ഓക്കെ, ബാക്കിൽ. അപ്പൊ എത്ര സ്പേസ് ഉണ്ട്? ഇത് കാണതൊന്നുമല്ല കേട്ടോ, ഇനി കാണാൻ കിടക്കുന്നുണ്ട്. വരുമോ?
ഇത് വേറൊരു സെക്ഷൻ ആണ് കേട്ടോ. മറ്റേത് മീഡിയം 30. അതെ അതെ, നമുക്ക് അസോർട്ടഡ് എന്ന് പറയും. ആക്ച്വലി നമ്മളൊരു സർപ്ലസ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ നമ്മൾ നോർമലി ഒരു കസ്റ്റമർ വന്ന് ചോദിക്കുന്നു, എനിക്ക് മീഡിയത്തിൽ ഇത്ര സൈസ് വേണം, ഇത്ര പീസ് വേണം, അല്ലെങ്കിൽ ലാർജിൽ ഇത്ര പീസ് വേണം, അല്ലെങ്കിൽ എനിക്ക് മിക്സ് ആയിട്ട് ഒരു 50 പീസ് ഷർട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ കസ്റ്റമർ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റും. കസ്റ്റമർ ഇതിപ്പോ ഓരോ കാരണം തന്നെ ഓരോ കസ്റ്റമേഴ്സ് വന്നിട്ട് ചെയ്ത് വെച്ച് ഇതൊക്കെ ഇങ്ങനെ വലിച്ചേരി കിടക്കണതാന്ന് വിചാരിക്കുന്ന കാരണം അതൊക്കെ റാക്കിൽ നിന്ന് ഓരോരോ കസ്റ്റമർ വന്നിട്ട് കണ്ടോ, റാക്കിലത്തെ സാധനങ്ങളാണ് ഈ കസ്റ്റമർ വന്നിട്ട് ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ട് അവർ സെലക്ട് ചെയ്ത് പോണത് കേട്ടോ. അവ ഡയറക്റ്റ് വന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നതൊക്കെ ഷർട്ട്സ് ആണ്, അതുപോലെ റാക്കിലും ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അവൈലബിലിറ്റി ഉണ്ടാവില്ല അല്ലേ? ഒരു ടൈമിംഗ് ആണ്, കാരണം ഇത് പെട്ടെന്ന് തീരും. ആ ഒരു പെട്ടെന്ന് തീരും. ഒരു കസ്റ്റമർ വന്നാൽ, ഇവിടെ ഒരു കസ്റ്റമർ വാക്കിംഗ് വന്നാൽ ഫസ്റ്റ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ അസോർട്ടഡ് എന്നുള്ള ഒരു ഓപ്ഷൻ. കാരണം അത് അവർക്ക് പെട്ടെന്ന് വിറ്റ് പോകും. സെയിം ഏജ്ക്കാരൊക്കെ ആവും കൂടുതൽ, കോളേജിന്റെ അടുത്തൊക്കെ ആ ഷോപ്പുകാരൊക്കെ ആണെങ്കിൽ അവർക്ക് കൂടുതൽ മെയിൻ ആയിട്ട് ഇപ്പൊ മീഡിയം ലാർജ് ആ ഒരു സൈസ് ആയിരിക്കും കൂടുതൽ ആവശ്യം ഉണ്ടാവുക. മറ്റത് അങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കും. അതുപോലെ പാൻസിന്റെ കളക്ഷൻസ് ഒക്കെ ഇതായി, ഇത് ഷോർട്ടൊക്കെ വേണ്ടതുണ്ട് കേട്ടോ. അതൊക്കെ എടുക്കണതൊക്കെ ഓരോ കസ്റ്റമേഴ്സ് വന്നിട്ട് ഇങ്ങനെ വലിച്ചു വരി ഇട്ടിട്ടുള്ളതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കും ഇങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട്. കാരണം എന്ന് വെച്ചാൽ ബൾക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ മോനെ എടുക്കണമെങ്കിൽ എന്തായാലും ഞാനൊന്ന് ഇരിക്കട്ടെ അവിടെ, എന്തായാലും വീഡിയോ എൻജോയ് ചെയ്തിട്ട് വേണം കേട്ടോ. അപ്പൊ ഇതും എടുക്കണമെങ്കിൽ എങ്ങനെയാ, സെയിം റേറ്റും ഇത് ക്വാളിറ്റിക്ക് ഒന്നും കോംപ്രമൈസ് ചെയ്യാണ്ട്? ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാണ്ട് നമ്മളൊന്നും ചെയ്യില്ല. ഓക്കെ, ക്വാളിറ്റി ആണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന ബിസിനസ്. ഇപ്പൊ നമ്മൾ അതിൽ നിന്ന് ഇപ്പൊ ബൾക്കായിട്ട് ഒരു പീസിന്റെ സെറ്റ് പൊട്ടാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ മാറ്റി വെച്ചിട്ടുള്ള സെറ്റ് വൈസിൽ ഒരു പീസിന് ഡാമേജോ, അല്ലെങ്കിൽ നമുക്കിപ്പം സെറ്റ് തികയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരു 100 പീസ് 150 പീസ് കൂടുതൽ അടിക്കുമ്പോൾ അത് അതിന് ബാക്കിയിൽ വരുന്നതാണ് നമ്മൾ ഈ സർപ്ലസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്നത്. അങ്ങനത്തെ ഓപ്ഷൻ വരുന്നത്. എന്തായാലും ഒരു പീസ് ഞാൻ എടുത്ത് നോക്കട്ടെ കേട്ടോ. കാരണം ഒരു വൈറ്റും ബ്ലാക്കും കൂടിയിട്ടായിട്ട് നല്ലൊരു അടിപൊളി സംഭവം ഞാൻ ഇവിടെ കണ്ടു. ഇതാ ഇതിലിപ്പോ ഈ ഇതിപ്പോ എന്താ ഈ ഒരു പ്രിന്റ് ഞാൻ ഓപ്പൺ ചെയ്യണില്ല, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു പാക്കിംഗ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അങ്ങനെയാണ് കേട്ടോ സെലക്ട് ചെയ്യാൻ പറ്റുക. നമ്മൾ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ കസ്റ്റമർ അല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരുപാട് കളക്ഷൻസ്. ഇനി നമുക്ക് അങ്ങോട്ട് നമ്മുടെ മെയിൻ ഏരിയയിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ഷർട്ട്സൊക്കെ നമുക്ക് മേടിക്കണമെങ്കിൽ എങ്ങടാണ് വരേണ്ടത്? ക്രിഷ് ഫാഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എറണാകുളത്ത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അതൊക്കെ എവിടെയൊക്കെയാ? പൂനെ, വിജയവാഡ, ത്രിച്ചി, പിന്നെ കൊച്ചി, അതുപോലെ തന്നെ ബാംഗ്ലൂരു. ഓക്കെ, അങ്ങനെ ഈ പല സ്ഥലത്തും നമുക്ക് ഈ ഒരു ക്രിഷ് ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ ഈ സെയിം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാണ്ട് നമുക്ക് ഷർട്ട്സ് കിട്ടും. ഷർട്ട്സിൽ തന്നെ ഒരുപാട് ക്വാളിറ്റീസിൽ കിട്ടും എന്ന് വെച്ചാൽ കോട്ടൺ ലൈക്ര, അങ്ങനെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ പാൻസിൽ തന്നെ ജീൻസ് കോട്ടണില് കിട്ടുന്നുണ്ട്, ലൈക്രാസിൽ വരുന്നുണ്ട്, കോട്ടൺ പാന്റിൽ ലൈക്രാസ് വരുന്നുണ്ട്. ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ഓൺലൈൻ പോവാണെങ്കിൽ നമുക്ക് ആപ്പ് ഉണ്ട്, ക്രിഷ് ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. കസ്റ്റമേഴ്സിന് വാട്സ്ആപ്പ് വഴി, ബ്രോഡ്കാസ്റ്റ് കസ്റ്റമേഴ്സ് വഴി സെലക്ട് ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് ആവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പിക്ചേഴ്സ് അയച്ചു കൊടുത്തോ? പിക്ചേഴ്സ് അയച്ചു കൊടുത്തോ, കസ്റ്റമർ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മൾ പിക്ചേഴ്സ് അയച്ചു. ഓക്കെ, ഇനിയിപ്പോ ആപ്പിൽ പോയിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് വാട്സാപ്പിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് ഒക്കെ ചോദിക്കാവുന്നതാണ്. ഇപ്പൊ ഈ കാണുന്ന ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ഇവർ അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇനി വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഓരോന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യണ പോലെ നിങ്ങൾക്ക് വീഡിയോ ത്രൂ നമുക്ക് ഓരോ ഷർട്ട്സോ അല്ലെങ്കിൽ പാൻസോ എന്തുവാണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ടൈമിംഗ് വരുന്നത് 10 മണി തൊട്ട് 7 മണി വരെയാണ്. സൺഡേ ഓഫാണ്. പിന്നെ സൺഡേ ഓഫാണെന്ന് പറഞ്ഞത് ഇനിയിപ്പോ നമ്മൾ എപ്പോഴെങ്കിലും ദൂരത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ഒന്ന് അറിയിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവർ സൺഡേ നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോ ഈ കേരളത്തിലുള്ളവർക്ക് ആണെങ്കിൽ ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ? കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. ബാംഗ്ലൂർ ആണെങ്കിൽ എവിടെ? ഹുളിമാവ്. ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഇവർ ബാംഗ്ലൂരിലുള്ള സ്റ്റാഫ് ആണ് കേട്ടോ. അതുപോലെ അങ്ങനെ പല സ്ഥലത്തും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും അഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അതുപോലെ നമ്പർ ഉണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ വിളിച്ച് നേരിട്ട് ചോദിക്കാൻ. ഇനി ഒന്നുകൂടി പറയുകയാണ്, ഇത് റീറ്റെയിൽ അല്ല, ഹോൾസെയിൽ മാത്രമാണ്. ബൾക്കായിട്ട് 30 പീസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഷോപ്പുകാരാണെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് നമുക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് നമുക്ക് ജസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു
ആണെങ്കിൽ അവർ മാത്രം വിളിച്ചാൽ മതിട്ടോ, ബാക്കിയുള്ളവർ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുതട്ടോ അവരെ. അപ്പോൾ ഇതുപോലെ ഇനി നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ റെഡ് കളറിൽ കാണും, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിന് തൊട്ടപ്പുറത്ത് ബെലൈക്കൺ കാണും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. ഒന്ന് ബൈ പറയും ശരിക്കും. ബൈ ബൈ. ബൈ.